ഹരേ കൃഷ്ണ രാധേ രാധേ. ഇവിടെ ഒരുപാട് പൂക്കൾ കാണുന്നുണ്ടല്ലേ. ഇതിൽ സാധാരണ വീട്ടിൽ കാണുന്ന പൂക്കളാണുള്ളത്. ചുവന്ന റോസ് ഉണ്ട്, ചെമ്പരത്തി, ശംഖപുഷ്പം, തുളസി, തെച്ചി. തെച്ചിൻ്റെ ചുവപ്പുണ്ട്, മഞ്ഞയുണ്ട്, പിന്നെ ഒരു വെള്ളക്കണ്ണറൊരു പൂ കേട്ടോ. അതിവിടെ എൻ്റെ അടുത്തുള്ളൊരു പൂവാണ്. ഇത് ഞാൻ കണ്ണനൊരു മാല കെട്ടാൻ വേണ്ടിയിട്ട് എടുത്തതാ. വനമാല വനമാല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കാം, പക്ഷേ അറിയാത്തവർക്ക് ഈ വനമാല എന്ന പേരിൽ നമ്മൾ മാല കെട്ടുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഒരു എന്താ പറയുക, ഒരു സന്തോഷമാണ് മനസ്സിന്. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു വനമാല കെട്ടി നമ്മളുടെ ഭഗവാൻ ഒന്ന് ചാർത്തിയാലോ. കണ്ണന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വനമാല. വലിയ പൂക്കളുള്ള സാധാരണ നമ്മളുടെ പറമ്പിലൊക്കെ കിട്ടുന്ന സാധാരണ പൂക്കൾ കൊണ്ടിട്ട്, എപ്പോഴും നമുക്ക് താമരയും ഒക്കെ കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ സാധാരണ പൂക്കൾ കൊണ്ടിട്ട് പല നിറത്തിൽ നിറങ്ങളൊക്കെ കണ്ണന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പല നിറത്തിലുള്ള ഭംഗിയിലുള്ള ഈ വനമാല വനമാല കെട്ടി കണ്ണന് ഇടാലോ എന്ന് വിചാരിച്ച് ഞാൻ ഇതൊക്കെ പൊട്ടിച്ചെടുത്തതാ. മാല കിട്ടുന്നത് കാട്ടിത്തരാം കേട്ടോ. ഞാനിപ്പോൾ സാധാരണ ഒരു നൂലാണ് എടുത്തിരിക്കുന്നത്, വാഴനാരൊന്നുമല്ല, സാധാരണ ഒരു നൂല്. എനിക്കിവിടെ വാഴനാരില്ല, അതുകൊണ്ട് സാധാരണ ഒരു നൂല്. അപ്പോൾ സാധാരണ വീട്ടിലെല്ലാവർക്കും നൂല് വെച്ച് കെട്ടിയിടാനൊക്കെ സുഖമാണ്. അമ്പലങ്ങളിലൊന്നും നൂല് അകത്തേക്ക് കയറ്റില്ല. അപ്പോൾ വീട്ടിൽ നമ്മളുടെ അടുത്തുള്ള കണ്ണിനെ നമുക്ക് ഇത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാനിത് ഇതെടുത്തോ. അപ്പോൾ ഇടത്തെ കൈ, എൻ്റെ ഇടത്തെ കൈയിലാണ് നമ്മൾ കെട്ടി തുടങ്ങുന്നത്. അതിൻ്റെ കയ്യിൽ തിന്നാൻ പിടിക്കുക, അല്ലെങ്കിൽ അവിടെ താഴെ വെച്ചാൽ കുഴപ്പമില്ല. ഉരുണ്ട് പോകാണ്ടിരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും വെച്ചാൽ മതി. അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ തുടങ്ങാം. ആദ്യം തന്നെ കണ്ണിൻ്റെ ഇഷ്ടപ്പെട്ട തുളസി എന്ന് തുടങ്ങാം. ഇതിങ്ങനെ തുടങ്ങി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ കണ്ടോ ഒന്ന് അതിൻ്റെ കുറുകെ ഇത്തിരി സ്ഥലം ഇവിടെ വിട്ടിരിക്കണം കേട്ടോ. എന്നാലേ നമുക്കത് കൂട്ടിക്കെട്ടാൻ പറ്റുള്ളൂ മാല. സ്ഥലം ഇവിടെ ഇത്തിരി ഇത്തിരി ഇങ്ങനെ വിട്ടിരിക്കണം. എന്നിട്ട് പകുതി വെച്ചിട്ട് കുറച്ച് നോക്കിയിട്ട് തുളസി ആദ്യം ഇതാ ഇങ്ങനെ വെച്ചു. അതിൻ്റെ ഇടയിൽ അടുത്തൊരു തുളസി. തുളസി ഇങ്ങനെ പൊട്ടിച്ചാൽ സൗകര്യമായിരിക്കും, ഇലയായിട്ട് വെച്ചായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ പൊട്ടിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെ എടുത്ത് ഇത് ഇങ്ങനെ വെച്ചു. അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ച് കാണാം. ഇതാ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചുറ്റാം. രണ്ട് ചുറ്റാണ് ചുറ്റാം. മേലിൽ കൂടെ താഴെ കൂടെ ഇങ്ങനെ ചുറ്റി എന്നിട്ട് കൈ കണ്ടോ ഇങ്ങനെ എടുത്തിട്ട് കൈ ചുറ്റാം. അങ്ങനെ ഇങ്ങനെ ഒരു ഒരു ഇത് കിട്ടില്ലേ, അതിൻ്റെ മേലെ കൂടി ഇടുക. എന്നിട്ട് ഇതിനെ വലിക്കാം കേട്ടോ. വലിച്ചു. അപ്പോൾ അതായത് ഇവിടെ സെക്യൂറായി. വേണമെങ്കിൽ നമുക്കൊന്നും കൂടെ ചുറ്റാട്ടോ, വേണമെങ്കിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ മുറുകിയിരിക്കും. അതിന് കുഴപ്പമുണ്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി ശംഖപുഷ്പം എടുക്കാം. അത് അതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് വെച്ചു, ഇങ്ങനെ ഒന്ന് വെച്ചു, ഇങ്ങനെ കൂട്ടി പിടിക്കാം. ഇതിങ്ങനെ ഈ ഈ മുമ്പിൽ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റുക. എന്നിട്ട് ഇങ്ങനെ എടുത്തെടുക്കാം. ഇങ്ങനെ കുറച്ച് ഇനി ഞാൻ എന്താ ഈ ചുവന്ന പൂ എടുക്കണം. ചുവന്ന് ഞാൻ കുറച്ച് കട്ടിലിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് ഇങ്ങനെ എടുത്തേക്കാണ് കേട്ടോ.